الله رب العزة كأنه رنده سيلد كأنه ديركانم متى سيلد كأنه نمديا الله نمك سرورنا شكتي رنده سيلد كيلكا ديركانم متى سيلد كيلكا نمديا نمطا سريرة تيند مذوبان أبي وانغلكم إبادة توند يندو برايوم بوي نمطا تالمودي كبولم നാം വെട്ടിക്കളയുന്ന നമുക്ക് ആഴ്ചയിൽ വളരം ചെയ്യുന്ന വളരെ മനോഹരമായി ഇന്നു വരെ അതിന്റെ നിറത്തെ പോലും രേഖപ്പെടുത്താൻ ശാസ്ത്രത്തിന് കഴിയാത്ത എന്നാൽ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളിൽ നിന്ന് വളരെ ബഹുദൂരം സഞ്ചരിച്ച് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ എണ്ണപ്പെടുകയും എന്നാൽ അത് പൊതുസമൂഹം തിരിച്ചറിയാതിരിക്കുകയും ചെയ്യുന്ന വിരലിലെ നഖം ആ നഖത്തിന്റെ നിറമേതാണ് ആ നഖത്തിന്റെ വർണ്ണമേതാണ് എന്ന് ശാസ്ത്രത്തിന് ഒരുപക്ഷെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ പോലും അതിന്റെ അത്ഭുതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല ഇതെവിടെന്നാണ് വളർന്നു വരുന്നത് ഇതിന്റെ ഗോഡൌൺ എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് നാം ആഴ്ച വെള്ളിയാഴ്ചകളിൽ കൃത്യമായി വെട്ടി ഒതുക്കി വളരെ ഭംഗിയായി വെട്ടി ഒതുക്കുന്ന നമ്മുടെ നഖം അത് എവിടെ നിന്നാണ് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഇന്നു വരെ ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോ ആ നഖത്തിൽ പോലും ഇബാദത്തുണ്ട് നഖം വെട്ടുന്നത് സുന്നത്താക്കി ആ നഖം വെട്ടുന്നത് തന്നെ ഏത് ദിവസമാണോ നഖം വെട്ടുന്നത് വെള്ളിയാഴ്ച രാവിലാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നഖം വെട്ടേണ്ടത് അതല്ലാത്ത ദിവസങ്ങളിൽ വെട്ടുമ്പോൾ ഓരോ ദിവസത്തിനും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ചില ദുരന്തങ്ങൾ ഉണ്ടെന്നാണ് ശനിയാഴ്ച വെട്ടിയാൽ എന്താ പ്രശ്നം ഞായറാഴ്ച വെട്ടിയാൽ എന്താ പ്രശ്നം തിങ്കളാഴ്ച നഖം വെട്ടിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആകാശം ഇടിഞ്ഞു വീഴുവോ എന്നൊക്കെ ചോദിച്ചാൽ ആകാശം ഇടിഞ്ഞു വീണാൽ പോലും നമ്മൾ പ്രയാസപ്പെടേണ്ട അതോടുകൂടി എല്ലാം അവസാനിച്ചു അത് ആകാശ ലോകത്തിന്റെ തകർച്ച ലോകാവസാനത്തിന്റെ അടയാളമായി എണ്ണപ്പെട്ടതാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പല വിപത്തുകളും കടന്നു വരും തൽക്കാലം ഞാൻ ആ വിഷയത്തെ പറ്റി പറയുന്നില്ല ചുരുക്കത്തിൽ നഖം വെട്ടുന്നത് പോലും സുന്നത്തായി ഒരു ഇബാദത്തായി മുടി നീക്കം ചെയ്യുന്നത് പോലും ഇബാദത്തായി തലമുടി വളർത്തുന്നത് പോലും ഇബാദത്തായി പല്ല് തേക്കുന്നത് പോലും ഇബാദത്തായി മുറ്റമടിക്കാൻ ചൂല് പിടിക്കുന്നത് മുതൽ അധികാരത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിൽ ഇരുന്നു കൊണ്ട് ചെങ്കോല് പിടിക്കുന്നത് വരെയും നമ്മൾ സിംഹാസനത്തിൽ രാജാവായി വാണരുളുമ്പോ ആ സിംഹാസനത്തിൽ കൊട്ടാരത്തിന്റെ നടുത്തളത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് മുതൽ നമ്മുടെ വീട്ടിലെ സ്വകാര്യ റൂമിന്റെ അകത്തളത്തിലെ ബാത്റൂമിൽ ഇരിക്കുന്നത് വരെയുള്ള മുഴുവൻ വിഷയങ്ങളെ പറ്റിയിട്ടും വളരെ സുതാര്യമായി സുവ്യക്തമായി വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയും ഒരു ആരാധനയായി നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിം എന്ന് പറയുന്നത് കേവലം ഒരു മതത്തിന്റെ ഒരു കാസ്റ്റിന്റെ പേരല്ല ഒരു മതത്തിന്റെ ഒരു ജാതിയുടെ ഒരു സമാജത്തിന്റെ ഒരു സൊസൈറ്റിയുടെ പേര് മാത്രമാണെന്ന് കരുതി പോകരുത് ജീവിതത്തിൽ മറ്റ് സമുദായ നമ്മുടെ സഹോദര സമുദായങ്ങൾ വളരെ നെവർ മൈൻഡായി കാണുന്ന വളരെ നിസ്സാരമായി കാണുന്ന വിഷയങ്ങൾ പോലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ അവന്റെ പ്രവാചകൻ അവന്റെ നേതാവ് അവന്റെ സർവ്വതുമായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അവന് ഉത്തമമായ മാതൃകയുണ്ട് ഉത്തമമായ മാതൃകയുണ്ട് അതുകൊണ്ട് എല്ലാ അവയവങ്ങൾക്കും ഇബാദത്തുണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഹൃദയത്തിന്റെ എണ്ണമറ്റ ഇബാദത്തുകളിൽ ഒരൊറ്റ ഇബാദത്താണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രണ്ട് മർഹല അപ്പുറത്താണ് നിങ്ങൾ ഇരിക്കുന്നത് കരയാണോ ചിരിക്കുകയാണോ ഉറങ്ങാണോ എന്നൊന്നും എനിക്ക് ഒന്നും അറിയാൻ വയ്യ ഏതായിരുന്നാലും ഇടതുഭാഗത്ത് സഹോദരിമാരും മുൻഭാഗത്ത് സഹോദരങ്ങളും ഉണ്ട് അവർ ഈ വിഷയം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി തന്നെ നാം കാണാത്ത നമ്മളെ കണ്ടിട്ടില്ലാത്ത ഒരുപക്ഷെ ഈ നാട് പോലും കണ്ടിട്ടില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രഭാഷണം ഗൾഫ് നാടുകളിലും അതുപോലെ നമ്മുടെ സ്വദേശത്തും വിദേശത്തും ഒക്കെ ഇരുന്ന് കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി
ഒരു നല്ലൊരു വിഷയമായിക്കോട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ആരാധനകൾ എന്താണെന്ന് പഠിച്ച് ആ ഇബാദത്തുകൾ കൃത്യമായി ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹൃദയത്തിന്റെ ഇബാദത്തുകൾ ആ ഹൃദയത്തിന്റെ ഇബാദത്തുകളിൽ എണ്ണമറ്റ അനവധി നിരവധി ഇബാദത്തുകളിൽ ഒരൊറ്റ ഇബാദത്താണ്, അതും ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ എല്ലാ വിഷയങ്ങളും റബ്ബിനെ അങ്ങോട്ട് ഏൽപ്പിക്കണം. നമ്മളൊന്നും ഏൽക്കരുത്. ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും നമ്മുടെ വിഷയം നമ്മളെ ഏൽപ്പിക്കല്ലേ എന്ന് ഒരു വിശ്വാസി ദുആ ചെയ്യണമെന്ന് ആരംഭപൂവായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു തആല അൻഹ ദുആ ചെയ്ത് നമ്മളെ പഠിപ്പിച്ചതാണ്. ഒരു സെക്കൻഡ് പോലും പടച്ചവനെ ഞങ്ങളെ കാര്യം ഞങ്ങളെ ഏൽപ്പിക്കരുത്. എല്ലാം കുഴയും. നീ ഞങ്ങൾക്ക് മതി. നിന്നെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും അല്ലാഹുമ്മ ലാ തക്കിൽനി ഇലാ നഫ്സി തർഫത ഐൻ, കണ്ണിമ വെട്ടുന്ന നിമിഷാർദ്ധം, ആ നിമിഷാർദ്ധം പോലും ഞങ്ങളുടെ വിഷയങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കരുത് എന്നുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹ ചൊല്ലിയ ദുആ നമ്മോട് പറയുന്നത്, നമ്മൾ സർവ്വതും റബ്ബിനെ തന്നെ ഏൽപ്പിക്കണം. ഒന്നും നമ്മൾ കൊണ്ട് നടക്കരുത്. ഒരു കാര്യം നമ്മളെ ഭരമേൽപ്പിക്കുക, ഭാരമേൽപ്പിക്കുക എന്നൊക്കെ അതിന് അർത്ഥം ഉണ്ടല്ലോ. എല്ലാം അവന്റെ മേൽ തന്നെ നമ്മൾ സമർപ്പിക്കുക. ഒന്ന് ഞങ്ങളെ ഏൽപ്പിക്കരുത് എന്ന് പറയുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭരമേൽപ്പിക്കുക എന്നുള്ള, അല്ലെങ്കിൽ തവക്കുൽ എന്ന അറബിയിൽ പറയുന്ന മനോഹരമായ ഹൃദയത്തിന്റെ ഒരു ആരാധന, ആ ആരാധനയുടെ വലിപ്പം എത്രയാണ്, അതിന്റെ മാഹാത്മ്യം എത്രയാണ്, അതിന്റെ ഗൗരവം എത്ര വലുതാണ് എന്ന് ചിന്തിക്കാൻ ഈ സരസ് ഉപയോഗപ്പെടുത്തണം. ഉപകാരപ്രദമാണ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ഇംറാനിലെ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ എന്റെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. ആ ഒരൊറ്റ ആയത്ത് മതി. എന്താണ് ഭരമേൽപ്പിക്കൽ, എന്താണ് തവക്കുൽ എന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അടിവരയിടാൻ ആ ഒരൊറ്റ ആയത്ത് മതി. എന്താണ് അല്ലാഹു പറഞ്ഞത്? വിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ഇംറാനിലെ 166-160 ആയത്തിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. ഈൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബ ലകും വഇൻ യഖ്ദുലുക്കും ഫമൻ ദല്ലദീൻസുറുക്കും മിൻ ബഅദി വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ഇംറാൻ മൂന്നാമത്തെ അധ്യായമാണ്. ഫാത്തിഹ കഴിഞ്ഞാൽ ബഖറ കഴിഞ്ഞാൽ ആലി ഇംറാൻ എന്ന് പറയുന്ന ഇംറാന്റെ കുടുംബത്തെ സംബന്ധിച്ച് വിവരിക്കുന്ന അധ്യായമാണ്. ഈ അധ്യായത്തിലെ 160-ാമത്തെ സൂക്തത്തിലൂടെ പടച്ച തമ്പുരാൻ നമ്മോട് പറയുന്നുണ്ട്, ഈ യൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബ ലകും വഇൻ യഖ്ദുലുക്കും ഫമൻ ദല്ലദീ യൻസുറുക്കും മിൻ ബഅദിഹി വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹു പറയുകയാണ്, അല്ലാഹു നിങ്ങളെ സഹായിക്കുന്ന പക്ഷം പടച്ചവൻ നിങ്ങളെ ഏറ്റെടുത്താൽ, അല്ലാഹു നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവന്റെ സഹായം നിങ്ങൾക്ക് വന്നാൽ അല്ലാഹുവിന്റെ സഹായമല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ മർമ്മപ്രധാനമായത്? അവന്റെ സഹായമില്ലാതെ കണ്ണും നിമവെട്ടാൻ നമുക്ക് കഴിയുമോ? കാലൊന്ന് ചലിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? വിരളം നനക്കാൻ നമുക്ക് കഴിയുമോ? നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഒന്ന് ചിരിക്കാനും നടക്കാനും ഇരിക്കാനും നിൽക്കാനും കരയാനും നമുക്ക് കഴിയില്ല. അല്ലാഹുവിന്റെ സഹായമില്ലാതെ ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് എഴുന്നേക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ആ പടച്ചവന്റെ സഹായം നിങ്ങൾക്ക് വന്നാ സഹോദരങ്ങളെ, അല്ലാ തന്നെ പറയുകയാ, ഫലാ ഗാലിബ ലകും, ഒരു പൊന്നുമോനും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ശക്തിക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു രാജ്യത്തിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ഭരണകൂടത്തിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു സംഘടനയ്ക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റൂല, ഒരു സമൂഹത്തിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതാരാണ് പറയുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവജ്ഞനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ സംരക്ഷകൻ, നമ്മുടെ സംഹാരകൻ അല്ലാഹുവാണ് നമ്മളോട് പറയുന്നത്. ഏത് ഘട്ടത്തിലും നമ്മളെ സഹായിക്കാൻ അവനുണ്ട്. അലാ ഇന്ന നസറല്ലാഹി ഖരീബ്.
ഹബീബ്. അല്ലാഹുവിന്റെ സഹായം നമ്മുടെ മുമ്പിലുണ്ട്. അല്ല നമ്മളെ കൈയൊഴിയൂല. ആര് നമ്മളെ കൈയൊഴിഞ്ഞാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കൈയൊഴിയില്ല. ആ സഹായം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അല്ല പറയുന്നു ഫലാ ഗാലിബ ലകും, ഒരാൾക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലോകത്താരൊക്കെ എന്തൊക്കെ കൂട്ടം കൂടിയാലും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആരൊക്കെ നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് നാശമില്ല. എന്നിട്ട് അല്ല ഒന്നുകൂടി പറഞ്ഞു അല്ല നിങ്ങളെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഉള്ളത് ഏത് രാജ്യത്തിന്റെ അധിപനാടാ നിങ്ങൾക്കുള്ളത്? അല്ലാഹു അല്ലാതെ നിങ്ങളെ സഹായിക്കാൻ വേറെ ആരാ ഉള്ളത്? അല്ല നിങ്ങളെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ, അല്ല നിങ്ങളെ തകർക്കാൻ തീരുമാനിച്ചാൽ, അല്ലാഹു നിങ്ങളെ നാട്ടിലിട്ട് നിങ്ങളെ വേട്ടയാടപ്പെടാൻ തീരുമാനിച്ചാൽ ഒരാൾക്കും നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഒരു ഗവൺമെന്റിന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഒരു സംവിധാനങ്ങൾക്കും നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇതെന്തിനാ നമ്മളോടല്ല പറയുന്നത്? അത് അടുത്ത ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഹൃദയത്തിലുള്ളവരെ, വാരിയല്ല കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളത്തിൽ ഈമാൻ രൂഢമൂലമാക്കപ്പെട്ടവരെ, നിങ്ങൾ സർവതും റബ്ബിനെ ഏൽപ്പിക്കുക. നിങ്ങൾ സൃഷ്ടികളെ ഏൽപ്പിക്കണ്ട. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും പടച്ചവനെ ഏൽപ്പിക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾ മുഴുവനും അല്ലാഹുവിനെ ഏൽപ്പിക്കുക. കാരണം അവൻ നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ തകർക്കാൻ ലോകത്താർക്കും കഴിയില്ല. അവൻ നിങ്ങളെ തകർത്താൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ടല്ലേ ഇശാ നമസ്കാരം നിർവഹിച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് എന്താ ചൊല്ലിയത്? എന്താ നമ്മൾ ഓരോ ദിവസം നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് ചൊല്ലുന്നത്? എന്താ പറയുന്നത് എന്റെ സഹോദരങ്ങളെ? നീ തന്നാ തടയാൻ ആർക്കും കഴിയില്ല. നീ എനിക്ക് എന്ത് തന്നാലും സന്താനങ്ങളാകട്ടെ, സമ്പത്താകട്ടെ, സൗകര്യങ്ങളാകട്ടെ, പ്രശസ്തിയാകട്ടെ, പ്രസിദ്ധിയാകട്ടെ, എന്ത് നീ എനിക്ക് തന്നാലും അത് തടയാൻ ലോകത്താർക്കും കഴിയില്ല. പടച്ചവനെ, നീ തടഞ്ഞവന് കൊടുക്കാൻ ലോകത്ത് എത്ര വലിയ വിശാലമായ ഖജനാവിന്റെ അധിപന്മാർക്കും കഴിയില്ല. പടച്ചവനെ, നീ ഒരു വിധി വിധിച്ചാൽ അതിനെ തടയാൻ ലോകത്താർക്കും കഴിയില്ല. നീ ഒരു വിധി വിധിച്ചാൽ അത് തടുക്കാൻ ലോകത്താർക്കും കഴിയില്ല. എത്ര വലിയ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഒരിക്കലും തടയാൻ കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, പറന്നുയരുന്ന വിമാനം, ആ പറന്നുയരുന്ന വിമാനത്തിൽ നിന്ന് സഹോദരങ്ങളെ, ഒരു പക്ഷേ ആ വിമാനം പറന്നു പോകുമ്പോൾ സമുദ്രത്തിലെങ്ങാനും പതിച്ചു പോയാൽ ആ സമുദ്രത്തിൽ വീണു പോകുന്ന വിമാനം സ്വന്തമായിട്ട് സടകുടഞ്ഞെഴുന്നേക്കാൻ സംവിധാനമുള്ള, ആ സംവിധാനമുള്ള എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്ന് വരുന്ന സർവ്വസന്നാഹങ്ങളെയും എല്ലാ സംവിധാനങ്ങളെയും റഡാറിന്റെ സംവിധാനത്തിൽ കണ്ടെത്തിയിട്ട് അതിനെയെല്ലാം നിർവീര്യമാക്കി കളയാൻ കഴിയുന്ന രീതിയിലുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ സർവ സൈന്യാധിപൻ സഞ്ചരിച്ച ആ ഹെലികോപ്റ്റർ അല്ലേ തമിഴ്നാട്ടിൽ തകർന്നു വീണത്? എന്തേ അല്ലാഹുവിന്റെ ഒരു തീരുമാനം വന്നാൽ, ആ തീരുമാനം പടച്ചവൻ തീരുമാനിച്ചാൽ, അവന്റെ തീരുമാനം വന്നാൽ എന്തൊക്കെ റഡാറുകൾ ഉണ്ടെങ്കിലും എന്തൊക്കെ ഭൗതിക സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഒന്നും അതിനെ തടയാൻ കഴിയില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും പറയുന്നു, വലാ മുബദ്ദില ലിമാഹക്കം താ, നിന്റെ വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല, നിന്റെ വിധിയെ മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല. നീ ഒരു വിധി വിധിച്ചാൽ അതിനെ ചേഞ്ച് വരുത്താൻ ലോകത്താർക്കും കഴിയില്ല. ഇത് ഞാനും നിങ്ങളും അഞ്ചു നേരത്തെ നമസ്കാരത്തിന്റെ ശേഷം നമ്മൾ പറയുന്നതാണെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മുടെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ശ്രേഷ്ഠമായ ആ ഭരമേൽപ്പിക്കുക എന്ന തവക്കലിന്റെ മഹത്വം പഠിപ്പിച്ചു തരുന്നത് ഈ ഒരൊറ്റ ആയത്ത് മാത്രം മതി. അതുകൊണ്ട് വിശ്വാസികൾ അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. നമ്മൾ ഒന്നും ഏക്കണ്ട, ഇന്ന് നമ്മൾ എങ്ങനെ, നമ്മൾ ഒന്നും ഏക്കണ്ട എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ പടച്ചോ നാളെ വന്ന് കട ഉറക്കട്ടെ, ഞാൻ വീട്ടിയിരിക്കാം, അതല്ല, അത് പറയുന്നുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. നിങ്ങൾ അവസാന ഭാഗം വരെ ഇരിക്കുക. 2 മണിക്കൂർ, 1 സെക്കൻഡ്, 1 മിനിറ്റ് അധികം എടുക്കൂല. ഇൻഷാല്ലാ സഫീർ കമ്മന്നാനി 8:30 വേദി ഒഴിഞ്ഞു തന്നു. 10:30 ദുആ അറക്കും, 10:30 സലാത്ത് ചൊല്ലി പിരിയും. ഇൻഷാല്ലാ
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കി, വളരെ ശ്രദ്ധിച്ച് കേൾക്കി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അല്ലാഹുവിനെ ബരമേൽപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? മകളുടെ കല്യാണം വന്നു, നമ്മൾ ചെയ്യുന്നത്, ഈ മകളുടെ കല്യാണം വരുമ്പോ ആദ്യം നമ്മൾ സ്വർണം പണയം വെക്കാൻ നോക്കും. അത് പണയം വെച്ചാൽ, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മളത് വിൽക്കാൻ നോക്കും. എന്നിട്ട് വിറ്റ്, അല്ലെങ്കിൽ നമ്മൾ നാട്ടിലുള്ള ഓരോ പ്രമുഖരായ വട്ടിപ്പലിശക്കാര്, ബ്ലേഡ് പലിശക്കാര്, പലിശ കൊണ്ട് വയറ് നിറയ്ക്കുന്ന, പള്ള വീർപ്പിക്കുന്ന നാട്ടിലെ നാണം കെട്ട പലിശക്കാരന്റെ വീട്ടിന്റെ മുമ്പിൽ ചെന്ന് നായ്ക്കളെ പോലെ നിരങ്ങി നടന്നിട്ട് നമ്മൾ ചോദിക്കും, ആ പലിശ പണം കിട്ടിയാൽ നമ്മളുടെ കാര്യം റാഹത്തായി, അത് കിട്ടിയില്ലെങ്കിലോ നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ ലോൺ എടുക്കും, അല്ലെങ്കിൽ മറ്റേ സംവിധാനങ്ങൾ ചെയ്യും. ഇതൊന്നും ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. ഞാൻ വിശദീകരിക്കുന്നില്ല, വിശദീകരണവും തഫ്സീറും ബയാനും കൂടിയാൽ വിഷയം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്ത് അവസാനം നടക്കാതെ വന്നു, കല്യാണത്തിന്റെ ദിവസമെത്തി. ആ സമയത്ത് നമ്മൾ പറയുന്നത് എന്താ? വീട്ടില് കോലായിൽ, വീടിന്റെ സിറ്റ് ഔട്ടിൽ കസേര പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിൽ മണിയറ ഒരുക്കേണ്ട റൂമിനകത്ത് മകള് കിടക്കുമ്പോ അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ ഉറക്കി എറിയുകയാണ് ഉമ്മ. കാരണം ഒരു ഭാഗത്ത് സങ്കടം, ഒരു ഭാഗത്ത് ദേഷ്യം, എന്ത് ചെയ്യാനാണ്? അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ വാപ്പ പറയുന്നൊരു വാക്കുണ്ട്, ഇനി എല്ലാം പടച്ചവന്റെ കയ്യിൽ. ഏത്? ചേലയിലെ പലിശക്കാരൻ കഴിഞ്ഞ് മൂഴിയിലെ ബ്ലേഡ് പലിശ. ഞാൻ ഒരു ഉദാഹരണം പറയണു കേട്ടാ. പലിശക്കാരൻ കഴിഞ്ഞ്, നാട്ടിലുള്ള എല്ലാ ബാങ്കും കഴിഞ്ഞ്, എല്ലാ ലോൺ കിട്ടുന്ന പ്രദേശങ്ങളും കഴിഞ്ഞ്, അവസാനം നമ്മൾ കൊടുക്കുന്ന ഒരു വില നമ്മുടെ പടച്ചോന്, നമ്മുടെ പാച്ചോൻ. അങ്ങനത്തെ ഒരു കാര്യം വേണ്ട. പാച്ചോൻ ആദ്യം ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുമെങ്കിൽ പോയാൽ മതി, ഇല്ലാതെ അല്ലാക്ക് നമ്മുടെ ഇതൊന്നും വേണ്ട. അല്ല നമ്മുടെ കാര്യം ഏറ്റെടുക്കും. എന്തു വേണം? ആദ്യം നമ്മൾ റബ്ബിനെ ഏൽപ്പിക്കണം, ആദ്യം നമ്മൾ പടച്ചവനെ ഏൽപ്പിക്കണം. അള്ളാഹുവേ, ഞാൻ എന്റെ മകളുടെ വിവാഹമാണ്, നീ സഹായിക്കണം, എന്റെ കയ്യിൽ ഒന്നുമില്ല, നീ തന്നാലേ എനിക്ക് നിറയൂ, നീ തടുത്താൽ ആരും തന്നാലും എനിക്ക് തികയില്ല, നീ വിധിച്ചാൽ ആ വിധിയെ മാറ്റാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് റബ്ബേ, എന്റെ മകളുടെ വിവാഹമാണ്, എല്ലാ സ്ത്രീകളെ പോലെയും എന്റെ മകൾക്കും ആഗ്രഹങ്ങളുണ്ട്, വികാരമുണ്ട്, വിചാരമുണ്ട്, എനിക്കും ആഗ്രഹങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ തേടുകയാ റബ്ബേ, എന്നെ കൈയൊഴിയല്ലേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നോക്ക്. നിന്റെ മകളെ കൂട്ടത്തിൽ രണ്ട് പെണ്ണുങ്ങളുടെ കിട്ടിക്കാനുള്ള പൈസ നിനക്ക് വരും. അതാണ് തവക്കുൽ എന്ന് പറയുന്നത്. റബ്ബിനെ ഏൽപ്പിക്കണം, നമ്മൾ ഏറ്റെടുക്കരുത്. മുഖത്തൊരു മുഖക്കുരു വന്നു, മെഡിക്കൽ സ്റ്റോർ ആദ്യമൊക്കെ അത് പല രീതിയിലും ക്രീമൊക്കെ ഇട്ട് പോകുമെന്ന് കരുതി, പോയില്ല. ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചപ്പോൾ പറഞ്ഞു ഒരു പ്രത്യേക ക്രീം എഴുതി കൊടുത്തു, അതിട്ടിട്ടും പോകുന്നില്ല. എന്നിട്ട് അവസാനം സംശയം വന്നപ്പോ അത് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചു. അവര് പറഞ്ഞു ഞങ്ങൾക്ക് സംശയമുണ്ട്. അങ്ങനെ അവസാനം ആ സംശയമുണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ റെഫർ ചെയ്തു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോയി, അവിടെ നിന്ന് കുട്ടിയെടുത്ത് പരിശോധിച്ചു. അതിന്റെ റിപ്പോർട്ട് വന്നു, പത്തോളജിയിൽ നിന്ന് റിപ്പോർട്ട് വന്നു. അപ്പോഴാണ് പറയുന്നത് നിങ്ങൾക്ക് ക്യാൻസർ ആണ്. നമ്മൾ എന്താ പറയുന്നത്? ഇനി എന്റെ റബ്ബിന്റെ കയ്യിലാണുള്ളത്, ഇനി പടച്ചവന്റെ കയ്യിലാണുള്ളത്. അങ്ങനെയല്ല, നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആദ്യം നമ്മൾ സർവ്വതും സമർപ്പിക്കേണ്ടത് നമ്മുടെ പടച്ചവനാണ്. ആ പടച്ചവനെ ഏൽപ്പിച്ചാൽ എന്തും കാര്യങ്ങളും നിസ്സാരമാക്കി തരാൻ അല്ലാഹുവിന് കഴിവുണ്ട്. കാരണം അവനാണ് ഈ രാജ്യത്തിന്റെ, ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിച്ചത് അല്ലാഹുവാണ്. അവനാണ് ഈ ലോകത്തെ സംരക്ഷിക്കുന്നവൻ, അവനാണ് അവസാനം ഇതിനെ സംഹരിക്കുന്നവൻ. അതുകൊണ്ട് അവന്റെ സഹായമല്ലാതെ വേറെ ഒന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് അവനെ ആദ്യം കൊണ്ട് ഏൽപ്പിക്കണം. മഹാന്മാരായ ഉലമാക്കള്, മുത്തവക്കിലീങ്ങൾ അല്ലാഹുവിനെ ബരമേൽപ്പിക്കുന്നതിന് ഉദാഹരണം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഒരു മനുഷ്യനെ ശത്രുക്കളെല്ലാം കൂടി ഓടിച്ച് അവസാനം അയാൾ ചെന്ന് ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിലുള്ള ഒരു കോട്ട, ആ കോട്ടയ്ക്കകത്ത് കയറി. ആ കോട്ടയുടെ അകത്ത് കയറിയപ്പോൾ ഇനി ഒരിക്കലും ഈ ഓടിച്ച ശത്രുക്കൾക്ക് അയാളെ പിടിക്കാൻ കഴിയില്ല. അയാൾ കോട്ടവാതിൽ അടച്ചു. അതിനകത്ത് നിൽക്കുന്ന ആളുകൾക്ക് പുറത്ത് നിൽക്കുന്നവരെ നന്നായിട്ട് കാണാം. ശത്രുക്കൾ അങ്ങനെ നിൽക്കുന്നത് ഈ കോട്ടയ്ക്കകത്ത് നിൽക്കുന്നവൻ കാണുകയാണ്. പക്ഷേ പുറത്ത് നിൽക്കുന്ന ശത്രുക്കൾക്ക് ഇവനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ സുരക്ഷിതനായി കോട്ടയുടെ അകത്തളത്തിൽ നിൽക്കുന്നു. അവിടെ നടക്കുന്ന മുഴുവനും അവൻ ലൈവായിട്ട് കാണുന്നു. പക്ഷെ പുറത്ത് നിൽക്കുന്നവർക്ക് ഒരാൾക്ക് പോലും അവനെ ഉപദ്രവിക്കാൻ കഴിയുന്നില്ല. അവൻ എന്ത് ഭയമാണുള്ളത്? ഇതാണ് മുത്തവക്കിലിന്റെ, ബരമേൽപ്പിക്കുന്നവന്റെ ഉപമയെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ അല്ലാഹുവിനെ ഏൽപ്പിച്ചാൽ
ആളുകൾ പറയും എന്താ ചെയ്യാം എന്താ ചെയ്യാ ഇനി. അതൊക്കെ ആളുകൾ ഇങ്ങനെ പറയും, വല്ലാത്ത കഷ്ടമാണല്ലോ. നമ്മുടെ മനസ്സിൽ എന്താണ്, ശത്രുക്കൾ കോട്ടയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ ആളുകളുടെ പറച്ചിലുകൾ ആളുകളുടെ സംഭാഷണങ്ങളൊക്കെ നമ്മൾ നോക്കിക്കാണും. ഉള്ളില് ഞാൻ സുരക്ഷിതനാണ്, ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഇനി എന്റെ റബ്ബ് നോക്കിക്കോളും എന്നൊരു ഉറച്ച വിശ്വാസം. ആ വിശ്വാസം വേണം പ്രിയപ്പെട്ടവരെ. ഇനി അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ജീവിക്കാൻ പറ്റും. മുമ്പൊക്കെ ആണെങ്കിൽ അതില്ലെങ്കിലും അള്ളാഹു അങ്ങ് തട്ടി തട്ടി വിടുമായിരുന്നു. ഇനി അതൊന്നും ഇല്ലാതെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് ഒരു ധാരണയും നമുക്ക് വേണ്ട, ഒരു ധാരണയും വേണ്ട. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും തവക്കുലുള്ളവരായി മാറണം. 9 ആയത്തുകളിലൂടെയാണ് ഹബീബായ നബി തങ്ങളോട് അല്ലാഹു തആല തവക്കുൽ ചെയ്യാൻ പറഞ്ഞത്. 9 ആയത്തുകളിലാണ് അല്ലാഹു തആല നബി തങ്ങളോട് തവക്കുലാക്കാൻ പറഞ്ഞത്. അതിൽ 4 ആയത്തുകൾ വിശുദ്ധമായ മക്കത്ത് വെച്ച് അവതരിപ്പിക്കപ്പെട്ടതാ, 5 ആയത്തുകൾ അങ്ങ് മദീനയിൽ ചെന്നതിന് ശേഷം അവതരിപ്പിക്കപ്പെട്ടതാ. അത് തൽക്കാലം നമുക്ക് പറയാനുള്ള സമയമില്ല, വിശദീകരണം ഒരുപാട് വേണ്ടതാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന്, ഈ തവക്കുലിന്റെ വിഷയത്തിൽ നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് ഞാൻ തിരിയുകയാ. എന്താ തവക്കുലം എന്നറിയോ? കാര്യകാരണങ്ങളെ നമ്മൾ തവക്കുലാക്കുമ്പോ അതിന്റെ കാരണങ്ങളെ, അതിന്റെ കാര്യകാരണങ്ങളെ മുഴുവനും നമ്മൾ ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, അല്ലാത്തത് നമുക്ക് ഒരിക്കലും ചെയ്തു തരില്ല അല്ലാഹു തആല. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് നമ്മൾ പറയുകയാണ് ഇനി റബ്ബ് നോക്കിയോട്ടെ ഞാൻ തവക്കലിട്ടു അല്ലാ. പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വാഹനം മുന്നോട്ട് പോകില്ല, പോയാൽ മറ്റെവിടെങ്കിലും ഇടിച്ചു നിൽക്കും. എന്തുകൊണ്ടെന്നറിയോ? അനസ് റളിയല്ലാഹു തആല അനു നിവേദനം ചെയ്യുകയാ, ഒരു ദിവസം മദീനത്തുൻ നബവിയുടെ മുന്നിൽ അതാ ഒരു മനുഷ്യൻ ഒട്ടകപ്പുറത്ത് കയറി വരികയാ. ഒട്ടകപ്പുറത്ത് കയറി വന്നു, എന്നിട്ട് മദീനയുടെ മുന്നിൽ വന്ന ആ മനുഷ്യൻ അങ്ങ് ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങുമ്പോ അനസ് റളിയല്ലാഹു അൻ റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇരിക്കുകയാ. അനസ് റളിയല്ലാഹു പറയുകയാണ്, ഈ മനുഷ്യൻ വന്ന് നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, അതവക്കലു യാ ഹബീബല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭരമേൽപ്പിക്കട്ടെ നബിയേ, ഞാൻ എന്റെ ഒട്ടകത്തെ റബ്ബിനെ ഏൽപ്പിക്കട്ടെ നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്തെന്നറിയോ? നീ പെട്ടെന്ന് ചെന്ന് ഒട്ടകത്തെ കെട്ടിയിട്, എന്നിട്ട് നീ അല്ലാഹുവിനെ ഭരമേൽപ്പിക്ക്. നീ ഒട്ടകത്തെ കെട്ടിയിടാതെ അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചാൽ ഒട്ടകം പോവും, അത് റബ്ബിന് കഴിവില്ലാത്തതിന്റെ പേരിലല്ല. നീ ആദ്യം റബ്ബിനെ ഏൽപ്പിക്കാത്തതിന്റെ പേരിലുള്ള പടച്ചവന്റെ പിണക്കവുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് എല്ലാ സബബുകൾ കൊണ്ടാണ് പടച്ചതമ്പുരാൻ കാര്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്? അതുകൊണ്ട് നിന്റെ ഡ്യൂട്ടി നീ നിർവഹിക്കണം. നീ ചെന്നിട്ട് ആ ഒട്ടകത്തെ ബന്ധിക്കുക, ബന്ധിച്ചിട്ട് നീ വരിക, എന്നിട്ട് അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചാൽ എത്ര വർഷം കഴിഞ്ഞാലും ഒട്ടകം അവിടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ടല്ലേ ഒരു മഹാൻ പറഞ്ഞത്, തവക്കൽ അലർ റഹ്മാനി ഫിൽ അംരി കുല്ലിഹി വലാ തർഗബൻ ഫിൽ അജ്സി യൗമൻ അനി തൊലബി അലം താറ അന്നല്ലാഹ ഖാല ലി മർയമി വഹുസി ഇലൈകിൽ ജിദ് يساقط الرطب ولو شاء أن تجني يهو من غير هزتي جنته ولكن كل شيء له سبب. ആ മഹാൻ പറഞ്ഞ ഈ 3 വരി ബൈത്ത് മതി എന്റെ പ്രിയപ്പെട്ടവരെ. എന്താണ് പറയുന്നത്? തവക്കൽ അലർ റഹ്മാനി ഫിൽ അംരി കുല്ലിഹി, എല്ലാ വിഷയത്തിലും നീ അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുക. വലാ തർഗബൻ ഫിൽ അജ്സി യൗമൻ അനി തലബി, അല്ലാഹനെ ഭരമേൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നീ അശക്തനായി ഒന്നും തേടാതെ ഒന്നും ചെയ്യാതെ വീട്ടിനകത്ത് ചടഞ്ഞിരിക്കല്ലേ മോനെ, എല്ലാം നിന്റെ റബ്ബ് നോക്കിക്കോളുമെന്ന് പറഞ്ഞിട്ട് കട തുറന്നിടാതെ നീ വീട്ടിനകത്ത് കയറി കിടക്കല്ലേ, എല്ലാ റബ്ബ് നോക്കിക്കോളുമെന്ന് പറഞ്ഞിട്ട് നീ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോ സ്റ്റീറിംഗിൽ പിടിക്കാതിരിക്കല്ലേ മോനെ. നീ ഒരിക്കലും ആ വിഷയത്തിൽ അശക്തനാകരുത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഒരു ഇടപെടൽ പറയുകയാണ്, അലം താറ അന്നല്ലാഹ ഖാലാലി മറിയമീ വഹുസി ഇലൈകിൽ ജദഅ യസഖതുറതബു. അല്ലാഹുവിനെ നീ കണ്ടിട്ടില്ലേ? മറിയം ബീവിയോട് അല്ല പറഞ്ഞത് എന്താണ്?
ഈത്തപ്പനെ കൊലയോന്ന് പിടിച്ച് ചാക്കി മറിയമേ, എന്നിട്ട് അതിൽ നിന്ന് പെറുക്കി തിന്നു മറിയമേ. സഹോദരങ്ങളെ, അത് എന്താണെന്ന് ഞാൻ പറയാ. വീണ്ടും ആ മഹാം പറയുകയാണ്, മറിയം ബീവിയോട് ഈത്തപ്പഴത്തി ഈത്തപ്പനയിൽ നിന്ന് കൊല വലിച്ചെടുത്തിട്ട് അതിന്റെ പഴം പറിച്ചെടുത്തിട്ട് അത് ചവച്ച് നീ തിന്നണമെന്ന് അല്ലാഹു ആ മറിയമിനോട് പറഞ്ഞില്ലേ? അല്ല വിചാരിച്ചിരുന്നെങ്കിൽ, അല്ലാഹ്ക്ക് കഴിവുണ്ടല്ലോ, അല്ല തീരുമാനിച്ചിരുന്നെങ്കിൽ, അല്ല ചിന്തിച്ചിരുന്നെങ്കിൽ മറിയം ബീവിക്ക് ആ കൊലയെ തന്റെ മുന്നിലേക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അല്ലാഹു പറഞ്ഞത്, മറിയമേ നീ അത് പിടിച്ച് ചാച്ചിട്ട് അതിൽ നിന്ന് പെറിച്ച് തിന്നാൻ വേണ്ടിയിട്ടാ. ഇതെന്താ സംഭവം എന്നറിയോ? മറിയം ബീവി റളിയല്ലാഹു തആല ഗർഭിണിയായി നമുക്കറിയുമല്ലോ. മറിയം ബീവിയെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രാത്രിയാ ഇന്നലത്തെ രാത്രി, അതിലേറെ ചർച്ച ചെയ്യപ്പെട്ട രാത്രിയാണ്. സഹോദരങ്ങളെ, 6 ദിവസങ്ങൾക്ക് മുമ്പുള്ള ക്രിസ്മസ് രാത്രിയിൽ ഇന്നലെയും ഇന്നലെയും ചർച്ച ചെയ്യപ്പെട്ടു. 6 ദിവസങ്ങൾക്ക് മുമ്പ് ക്രിസ്മസ് രാത്രിയിലും ചർച്ച ചെയ്യപ്പെട്ടു. ഇവിടെ ഞാൻ പറയുന്നു, മറിയം ബീവി റളിയല്ലാഹു തആല എന്ന യേശുവെന്ന ഈസാ നബിയുടെ പ്രിയപ്പെട്ട ഉമ്മ, മറിയം ബീവി പരിപൂർണ ഗർഭിണിയായി. എങ്ങനെയാണ്? ദിവ്യ ഗർഭമാണ്, അല്ലാഹുവിന്റെ ഇടപെടലാണ്. ജിബ്രീൽ അലൈഹിസ്സലാ കുപ്പായത്തിന്റെ ഉള്ളിലൂടെ ഊതിക്കൊടുത്ത് ഗർഭം വന്നതാ. ഇത് ഖുർആനിന്റെ സാക്ഷ്യമാണ്, ഇത് ഖുർആനെ സമ്മതിച്ച കാര്യമാണ്. ആ മറിയം ബീവി റളിയല്ലാഹു തആല ഗർഭിണിയാകുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവരെ, ഒരു ഭർത്താവില്ലാത്ത ഞാൻ എങ്ങനെയാണ് ഗർഭിണിയായതെന്ന് ചോദിച്ചാൽ എന്റെ റബ്ബേ, ജനങ്ങളോട് ഞാൻ എന്താ പറയുക? ഇന്ന് വലിയ അത്ഭുതമൊന്നുമല്ല, പക്ഷെ അന്ന് വലിയ അത്ഭുതമാണ്. മാത്രമല്ല, ഹന്നാ ബീവിയുടെ ഇമ്രാന്റെ പൊന്നുമോള് മറിയം ചെറിയ പ്രായം മുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പെണ്ണാ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൊച്ചാപ്പ കൊച്ചുമ്മയുടെ ഭർത്താവ് സക്കരിയ നബി അലൈഹിസ്സലാ പള്ളിയിലെ ഇമാമായിരിക്കുമ്പോ, ആ മെഹ്റാബിനകത്ത് ആ കൊച്ചുകുട്ടിയായി മദ്രസയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ, ആ പ്രസംഗ പീഠത്തിൽ മിമ്പറിന്റെ ഭാഗത്ത് മനോഹരമായ സുഭിക്ഷമായ ഫലവർഗങ്ങൾ കണ്ടപ്പോ, അന്നാലക്കി ഹാദാ, ഇതെവിടെ നിന്ന് കിട്ടി മോളെ എന്ന് ചോദിച്ച കൊച്ചാപ്പയോട് സക്കരിയ നബിയോട് മറിയം ബീവി റളിയല്ലാഹുന്ന പറഞ്ഞത്, ഹാദാ ഹുവ മിൻ ഇൻദില്ലാ, ഇതെനിക്ക് എന്റെ റബ്ബ് തന്നതാ. സീസണും അൺസീസണുമുള്ള ഫ്രൂട്ട്സുകൾ നമ്മുടെ മുമ്പിലില്ലേ? ആ സമയത്ത്, ആ കാലത്ത്, ആ നാട്ടിൽ കിട്ടാത്ത ഫലവർഗങ്ങൾ അല്ലാഹു അത്ഭുതകരമായി ആകാശത്തിന്റെ കീറുകൾ, ആകാശത്തിന്റെ മറകൾ കീറി അല്ലാഹു തആല ഇറക്കിക്കൊടുത്ത ചെറിയ പ്രായത്തിൽ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പെണ്ണാണല്ലോ മറിയം ബീവി റളിയല്ലാഹു അൻഹ. ആ മറിയം ബീവി പഴച്ചെന്ന് പറയാൻ പറ്റുമോ? ഇന്ന് ജൂതന്മാര് പറയുന്നുണ്ട് മറിയം ബീവി വ്യഭിചാരിണിയായിരുന്നുവെന്ന്. ഇന്ന് ജൂതന്മാര് പറയുന്നുണ്ട് അവര് വേശ്യയായിരുന്നു എന്ന്. ഏത് ജൂതനാണോ ഇസ്രയേൽ പ്രതിദാനം ചെയ്യുന്ന ജൂതന്മാര് പറയുന്നുണ്ട്, അമേരിക്ക പ്രതിദാനം ചെയ്യുന്ന ക്രൈസ്തവ സഭകളുടെ നേതാവായ മറിയം ബീവി അമ്മ ആ പ്രിയപ്പെട്ട മാതാവ് വേശ്യയായിരുന്നു എന്ന്. എന്നിട്ടോ ആ വേശ്യ എന്നവരുടെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മാതാവിനെ തെറിവിളിക്കുന്നവരോട് കൂട്ടുകൂടുന്നത് ഇസ്ലാമിനെ തകർക്കാനാ. അതാണ് പറയുന്നത് ആദർശത്തിന്റെ പാപ്പരുത്തമാണ്, വിവരം വെക്കാത്തൊരു തലം സമൂഹമാണ്. അങ്ങനെ ആ ജൂതന്മാര് ആക്ഷേപിക്കുമ്പോൾ, ജൂതന്മാര് വിമർശിക്കുമ്പോൾ ഇസ്ലാം പറഞ്ഞത് എന്താണ്? ഇല്ല, മറിയം ബീവി ഗർഭിണിയായത് അല്ലാഹുവിന്റെ ഇടപെടൽ മൂലമാണ്. അവര് വേശ്യാവൃത്തി നടത്തിയില്ല, അവരഭിസാരികയല്ല, അവരൊരിക്കലും ശരീരം വിറ്റവരല്ല. എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഇടപെടൽ വന്ന് ഗർഭിണിയായി? ആ സമയത്ത് അവർ അല്ലാഹുവിനോട് പറഞ്ഞു, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വ കുന്തു നസിയം മൻസിയാ. പടച്ചവനെ, ഞാനങ്ങ് മരിച്ചുപോയെങ്കിൽ അല്ലോ എന്നെ ജനങ്ങൾ എന്നേ വിസ്മരിച്ചു. മറുപടി ആ റബ്ബേ പറയുക, ഞാൻ എന്ത് മറുപടിയാ തമ്പുരാനെ ജനങ്ങളോട് പറയുക? ഇതാര് തന്ന ഗർഭമെന്നാ പറയുക? ആ സമയത്ത് അല്ലാഹു അതിനെപ്പറ്റിയല്ല മറുപടി കൊടുത്തത്. മറിയം ബീവിയോടക്കെ ഞാൻ നോക്കിക്കോളാമെന്നല്ല പറഞ്ഞില്ല മറിയം ബീവി റളിയല്ലാഹു തആലയോട് അല്ല പറഞ്ഞത്. ലാ തഹസനി, വിഷമിക്കണ്ട മോളെ, വിഷമിക്കണ്ട മോളെ, വിശക്കുന്നുണ്ടല്ലേ, വിശക്കുന്നുണ്ടല്ലേ, ദാഹിക്കുന്നുണ്ടല്ലേ. ഒരു പേറ്റ് നോവുള്ള പെണ്ണ്, ഒരു ഗർഭിണിയായ പെണ്ണിന് എന്തെല്ലാം മോഹങ്ങൾ കാണും, അവൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ കാണും,
തിന്നാനും കുടിക്കാനും അവൾക്ക് ഇഷ്ടമുള്ള ആഹാരം വാങ്ങിക്കൊടുക്കാൻ ഭർത്താവ് ഓടി നടക്കുന്നത് കണ്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ അല്ല ചോദിച്ചു, മോളെ നിനക്ക് ഭർത്താവില്ലല്ലോ, നിനക്ക് വല്ലാത്ത ദാഹമുണ്ടല്ലേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഈ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ഒരു നല്ല കളകളാരവം മുഴങ്ങുന്ന ഒരു ചെറിയ അരുവിയുണ്ട് മറിയമേ, അവിടെ ചെല്ല് നീ അതിൽ നിന്നൊരു കൈക്കുമ്പിൾ വെള്ളം എടുത്തു കുടിക്കേ, എന്നിട്ട് വിശക്കുമ്പോൾ ആ കാണുന്ന ഈത്തപ്പന മരത്തെ പിടിച്ച് കുലുക്കിയിട്ട് ഈത്തപ്പഴം പെറുക്കി തിന്നിട്ട് നിന്റെ വിശപ്പടക്കണം മറിയമേ, നിന്റെ വിശപ്പടക്കണം മറിയമേ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുകയാ. ഒരു നിമിഷമൊന്ന് ചിന്തിക്കണ്ടെ മുസ്ലിമേ, എന്നെ കേൾക്കുന്ന സഹോദരിമാരൊന്ന് ചിന്തിക്കണേ. എന്തേ ചെറിയ പ്രായത്തിൽ മെഹ്റാബിനകത്ത് അത്ഭുതകരമായ നിലയിൽ അല്ലാഹു പഴവർഗ്ഗങ്ങൾ കൊടുത്തു, അവരിഷ്ടപ്പെടുന്ന പഴവർഗ്ഗങ്ങൾ കൊടുത്തു. ആ പഴവർഗ്ഗങ്ങൾ കൊടുത്ത പടച്ചതമ്പുരാ എന്തേ അല്പം കൂടി അബലയായപ്പോൾ, ഗർഭിണിയായപ്പോൾ, ഒന്നിനും കൊള്ളാത്ത നിലയിൽ അവൾ പേറ്റുനോവനുഭവിക്കുന്ന സമയത്ത് അവളുടെ വയറ് നിറഞ്ഞു നിൽക്കുമ്പോൾ അല്ലാഹു എന്തേ അത് ചെയ്യാത്തത്? പക്ഷെ അല്ലാഹു പഠിപ്പിച്ചത് അങ്ങനെയല്ല. മറിയമേ ചെറിയ പ്രായത്തിൽ നിനക്ക് ഞാൻ ഇതൊക്കെ തന്നു, പക്ഷേ ഇപ്പം നീ കൂടി ചെയ്യണം ചില കാര്യങ്ങൾ. അതുകൊണ്ട് ഇറങ്ങിച്ചല്ല് അരുവിയിൽ നിന്ന് വെള്ളം എടുക്ക്. എന്തേ അല്ലാഹുവിന് അരുവിയെ മുകളിലോട്ടൊഴുക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൽ നിന്ന് ഈത്തപ്പഴം അല്ലാഹു അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? അല്ല. പക്ഷെ അല്ല പറഞ്ഞു, നീ അങ്ങനെ പെട്ടെന്ന് കഴിക്കണ്ട, നീ എന്ത് ചെയ്യണം, നീ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യണം എന്താണ്, നീ ചെല്ലുക, എന്നിട്ട് ആ ഈത്തപ്പന പിടിച്ച് കുലുക്കിയിട്ട് വീഴുന്ന പഴങ്ങൾ പെറുക്കി തിന്നുക, അടിയിൽ ചെന്നിട്ട് അരിവാരത്ത് ചെന്നിട്ട് വെള്ളം കുടിക്കുക. സഹോദരങ്ങളെ, അല്ലാഹു ഇത് പറഞ്ഞു, അതാണ് ആ മഹാ പറയുന്നത്, അലം തറ അന്നല്ലാഹ ഖാലാലി മറിയമീ വഹുസി ഇലൈകിൽ ജദഅ യസാഖതുർതബു. വേണമെങ്കിൽ നിനക്ക് ഇതൊക്കെ തരാമായിരുന്നു, പക്ഷേ അല്ലാഹു എന്ത് പറഞ്ഞു, മറിയമേ നീ പോയി പെറുക്കി തിന്നാൻ പറഞ്ഞു, നീ പോയി അതിനെ ഓരോന്നെടുത്തിട്ട് നീ ഒന്ന് തിന്ന് എന്ന് അല്ലാഹുവിന്റെ കൽപ്പന. അപ്പൊ നമ്മൾ ചെയ്യണം, ഒട്ടകത്തെ കെട്ടിയിട്ടാണ് തവക്കുലാക്കാൻ നബിതങ്ങൾ പറഞ്ഞത്, അനസതങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. തവക്കുലെന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്നത് പോലെ എല്ലാ റബ്ബിനെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഓടലല്ല, മറിച്ച് നമ്മൾ ഏൽപ്പിക്കേണ്ട രീതിയിൽ ഏൽപ്പിക്കണം. ഒരു ചെറിയ ഹദീസ് കൂടെ പറയാ. ആരംഭ പൂവായ നബിതങ്ങൾ പറയുകയാണ്, ലവ് അന്നകും തതവക്കലൂന അലല്ലാഹി ഹക്ക തവക്കുലിഹി ലറസഖകും കമാ യുർസഖു ത്വയിർ തഗദു ഖിമാ സംബത റൂഹ് ബിതാനാ. എന്തായി പറയുന്നത്? നിങ്ങൾ തവക്കുലി ചെയ്യേണ്ട പ്രകാരം നിങ്ങൾ തവക്കുലി ചെയ്താൽ, ഭരമേൽപ്പിക്കേണ്ട പ്രകാരം നിങ്ങൾ ഭരമേൽപ്പിച്ചാൽ, ലറസഖക്കും നിങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം തരും, കമാ യുർസഖു ത്വയ്റു പാറി പറക്കുന്ന പറവകൾക്ക് ഭക്ഷണം കൊടുക്കും പോലെ അല്ല നിങ്ങൾക്കും ഭക്ഷണം തരും. എങ്ങനെയാ പറവകൾക്കല്ല ഭക്ഷണം കൊടുക്കുന്നത്? തഗുദു ഹിമാസ, രാവിലെ ഒട്ടിയ വയറുമായി പോകും, വതറൂഹു ബിതാന നിറ വയറുകളുമായി വൈകുന്നേരം കൂടണായി. ഇതല്ലേ പക്ഷികൾ? പക്ഷികൾക്ക് എവിടെയെങ്കിലും കല്യാണം ഉണ്ടോ? പക്ഷികൾക്ക് അന്നദാനം ഉണ്ടോ? പക്ഷികൾക്ക് പൊതിച്ചോറ് കൊടുക്കോ? പക്ഷികൾക്ക് എവിടെയെങ്കിലും ആരെങ്കിലും സദ്യ വിളമ്പുന്നുണ്ടോ? ഇതൊന്നുമില്ല. രാവിലെ തഗുദു ഹിമാസ ഒട്ടിയ വയറുമായിട്ട് പറന്ന് നടക്കും, തറൂഹു ബിത്താന സായാഹ്നത്തിന് നിറവയറുമായി തിരികെ വരുന്നു. ഇതുപോലെ നിങ്ങൾക്കും അല്ല ഭക്ഷണം തരും. അപ്പൊ ചിന്തിക്കും, എടാ അപ്പൊ ഞാൻ ഏൽപ്പിക്കേണ്ട വിധ ഏൽപ്പിച്ചാൽ പക്ഷികൾക്ക് കൊടുക്കും പോലെ അല്ലാഹു തരുമെങ്കിൽ പിന്നെ ഞാനെന്തിനു കഷ്ടപ്പെടണം. ഒരു സൂഫിയായ മനുഷ്യൻ, അയാള് അധ്വാനിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി അദ്ദേഹം നാട് വിട്ടു. ആ നാട് വിടുന്ന, എനിക്ക് പേര് പെട്ടെന്ന് മറന്നുപോയതാണ്, ഇബ്രാഹിം അദ്ഹർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണിത്. അങ്ങനെ അദ്ദേഹം നാട് വിട്ട് അദ്ദേഹം യാത്ര ആരംഭിച്ചു. അധ്വാനിക്കണം, കുറച്ച് പണം ഉണ്ടാക്കണം, ഇതാണ് ആഗ്രഹം. അങ്ങനെ അദ്ദേഹം കുറെ നാളുകൾ നീങ്ങി കുറച്ചങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ മരുപ്പച്ച വിദൂരത്തുള്ള മരുഭൂമി. ആ മരുഭൂമിയിൽ എവിടെയോ ഒരു ചെറിയ ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഗുഹ പോലെ കണ്ടു.
ഇദ്ദേഹം അതിനകത്ത് കയറി വിശ്രമിക്കാൻ വേണ്ടി ഒന്ന് കയറിയിരുന്നു. അങ്ങനെ ഈ മണൽപുറ്റും ഈ മരുഭൂമിയിൽ മനോഹരമായി അങ്ങനെ ഒരു ചെറിയ ആളൊഴിഞ്ഞ ഭാഗത്തെ ഒരു ചെറിയ ഗുഹയിലേക്ക് കയറി അദ്ദേഹം ഇരിക്കുമ്പോ ഇദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. എന്താണെന്നറിയോ, ഒരു പക്ഷി, അത് നല്ല പ്രായമുള്ള പക്ഷി, തള്ള പക്ഷി, ആ പക്ഷി നടക്കാൻ പറ്റുന്നില്ല, ആ പക്ഷി കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അന്ധയായ പക്ഷിയാണ് ആ പക്ഷി. ഇങ്ങനെ ഇരിക്കുന്നു. ഇദ്ദേഹം ചിന്തിച്ചു, പടച്ചതമ്പുരാനെ, ഈ പക്ഷിക്ക് എങ്ങനെയാണ് ഭക്ഷണം കിട്ടുക? മരുഭൂമിയിൽ ആരും വേസ്റ്റ് വലിച്ചെറിയില്ല, മരുഭൂമിയിൽ ആരും ഒന്നും ആരും കഴിച്ചിട്ടോ അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കാനോ ഒന്നുമില്ല. എങ്ങനെയാണ് ഈ പക്ഷിക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നത്? അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക. മാത്രമല്ല, വെളിയിലിറങ്ങി അന്നം തേടാൻ ആ പക്ഷിക്ക് കഴിയില്ല. കാരണം അന്ധയാണ്, ബലഹീനയാണ്, വൃദ്ധയാണ്. അതുകൊണ്ട് എങ്ങനെ ഇതിന് ഭക്ഷണം കിട്ടുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു ചെറിയ പക്ഷി, ആരോഗ്യമുള്ള പക്ഷി, കണ്ണിന് കാഴ്ച ശക്തിയുള്ള പക്ഷി, അത് ചിറകടിച്ച് ചിറകടിച്ച് നേരെ ആ ഗുഹയ്ക്കകത്തേക്ക് വന്നു. എന്നിട്ട് അതിന്റെ ചുണ്ടിലിരിക്കുന്ന ഭക്ഷണം വാ തുറപ്പിച്ച് ആ തള്ളപ്പക്ഷിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. മഹാനവറുകൾ ഞെട്ടിയണീറ്റു. അല്ലാഹുവേ, ഞാൻ എന്തിനധ്വാനിക്കണം? ഇനി ഞാൻ എന്തിനായിരുന്നു അധ്വാനിക്കേണ്ടത്? മരുഭൂമിയിൽ മരിപ്പച്ച വിദൂരമായ മരുഭൂമിയുടെ മടിത്തട്ടിൽ ആരാലും എത്തപ്പെടാത്ത, അനതിവിദൂര സാധ്യത പോലുമില്ലാത്ത, ഒരു മനുഷ്യൻ കടന്നു വരാത്ത, അന്ധയായ, പ്രായം ചെന്ന ഈ തള്ളപ്പക്ഷിക്ക് അല്ലാഹുവേ നിനക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്തിനായി ഇനി അധ്വാനിക്കാൻ പോകുന്നത്? എന്റെ സമയം ബാക്കി കൂടി ഞാൻ ഇനി ആരാധനക്ക് വേണ്ടി മാറ്റിവെക്കാൻ പോവുകയാണ്. ആ സമയത്താണ് അദ്ദേഹം അവിടെ നിന്ന് ഇത് ചിന്തിച്ചുകൊണ്ട് യാത്ര തിരിച്ചു. നേരെ തിരിച്ച് യാത്ര പറഞ്ഞ മഹാന്റെ മുമ്പിലെത്തി. യാത്ര പറഞ്ഞ മഹാന്റെ മുമ്പിലെത്തി. ആ മഹാന്റെ മുമ്പിലെത്തുമ്പോൾ ആ മഹാൻ ചോദിച്ചു, എന്തേ നീ തിരികെ വന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന ഇന്ന കാഴ്ചകൾ കണ്ടു, അതുകൊണ്ട് തിരിച്ചു വന്നു. അല്ലാഹുവിന് ഇത്രയും കഴിവുണ്ടെങ്കിൽ പിന്നെ ഞാൻ അന്നം തേടി ഓടേണ്ട കാര്യമുണ്ടോ? ആ സമയത്താണ് ആ മനുഷ്യന് സൂഫിയായ മനുഷ്യനോട് അരിഫായ അടുത്ത മനുഷ്യൻ ചോദിച്ചത്. ആ മനുഷ്യൻ സാത്വികനാണ്. അദ്ദേഹം ചോദിച്ചു, എടാ മണ്ടാ, നീ എന്തായി കാണിച്ചത്? നീ തിരിച്ചു വന്നതെന്താ? തിരികെ വന്നതെന്താ? ആ തള്ളപ്പക്ഷിക്ക് അല്ല ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ നിനക്കും തരുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് നീ അവിടെ നിന്ന് വന്നു. എന്തേ നീ ഇത്ര ബലഹീനനായി പോയി? നീ എന്തുകൊണ്ടാ ആ പറന്നിറങ്ങിയ ചെറിയ പക്ഷിയെ പോലെ ആകാത്തത്? ആ ചെറിയ പക്ഷിയെ പോലെ നിനക്കാകാമായിരുന്നല്ലോ. നിനക്ക് ആ ചെറിയ പക്ഷിയിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് നീ അധ്വാനിച്ചിട്ട് ഇതുപോലെ കഷ്ടപ്പെടുന്നവർക്ക് നിനക്ക് അന്നമെത്തിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നല്ലോ. അതാണ് ചേലയിൽ തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. പാവങ്ങളെ സഹായിക്കണം, പാവങ്ങൾക്ക് അല്ലാഹു. എല്ലാരും അങ്ങനെ ചിന്തിച്ചാളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ പാവങ്ങൾക്ക് അരി കൊടുക്കാൻ ആളുണ്ട്, പൊരി കൊടുക്കാൻ ആളുണ്ട്, എല്ലാ ആളുകളുണ്ടല്ലോ. അപ്പൊ അല്ലാഹു എനിക്കും തരുമെന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയാൽ ഇത് കൊടുക്കുന്ന ആരാ? അപ്പൊ ഒരു വിഭാഗം കൊടുക്കുന്നവരെ പോലെ ആകണ്ടേ? അപ്പൊ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അല്ലാഹു അവർക്ക് ഭക്ഷണവും കൊടുക്കും, അതിനുള്ള പ്രതിഫലവും കൊടുക്കും. മറ്റൊരു വിഭാഗത്തിനുള്ള ഭക്ഷണം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തള്ളപ്പക്ഷിയെ പോലെ ആകാൻ ശ്രമിച്ച നീ എന്തുകൊണ്ട് ആ ചെറിയ പക്ഷിയെ പോലെ നീ ആകാൻ തീരുമാനിച്ചില്ല എന്ന് ചോദിച്ച മഹാനായ ആ സത്യകനായ മനുഷ്യന്റെ കഥ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ട് പറയുന്നു. സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം, ബാക്കി റബ്ബ് തരും, ബാക്കി റബ്ബ് തരും. മൂസാ നബി അലൈഹിസ്സലാം, നമ്മൾ പറയാണ് നീയൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. ബാബരി മസ്ജിദ് അതുപോലെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അതൊക്കെ അല്ലാഹു നോക്കും. പിന്നെ അല്ലാഹുക്ക് മേശരി പണിയല്ലേ ജോലി, വന്നിട്ട് ജാന്തൂരി അടിക്കേ? നമ്മൾ ചെയ്യണ്ടേ നമ്മൾ ചെയ്യണ്ടേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അതിന് നമുക്ക് തെളിവുണ്ട് വിശുദ്ധ ഖുർആനിൽ. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഒരു ചെറിയ പ്രശ്നമുണ്ടായി നാട്ടിൽ അറിയുമല്ലോ. ഫറോവ സാമ്രാജ്യത്തോട് വെല്ലുവിളിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഫഅസ്രി ബി ഇബാദീ ലൈലൻ ഇന്നകും മുതബഊ. അല്ല പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച്, ഫഅസ്രി ബി ഇബാദീ ലൈല ഇന്നകും മുതബഊ. ഫഅസ്രി, അല്ലയോ മൂസ നബിയേ, നിങ്ങൾ രാത്രി യാത്ര പോകൂ.
രാത്രി യാത്ര പോകൂ ബിഇബാദി എൻ്റെ ദാസന്മാരെയുമായിട്ട് നിങ്ങൾ രാത്രി യാത്ര ചെയ്യ കാരണം ഇന്നക്കും മുത്തബഊ ആളുകൾ നിങ്ങളെ പിന്നാലെ വരും ആളുകൾ നിങ്ങളെ പിന്നാലെ വരും അതുകൊണ്ട് രാത്രി ആരും കാണാതെ നിങ്ങൾ യാത്ര ചെയ്യണമെന്ന് മൂസാ നബിയോട് അല്ലാഹ് പറഞ്ഞതെന്താ പകൽ പിന്നാലെ വരുന്ന ഫറോവയുടെ സാമ്രാജ്യത്തെ പിടിച്ചു നിർത്താൻ നമ്മുടെ റബ്ബിന്റെ ശക്തി പോരാഞ്ഞിട്ടാണോ അല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം അതുകൊണ്ട് ഫഅസ്രി ബിഇബാദി ലൈല മൂസ നബിയെ സമൂഹമേ എൻ്റെ സമൂഹത്തെയും കൊണ്ട് എന്നെ വിശ്വസിച്ച എൻ്റെ പ്രിയപ്പെട്ട ബനു ഇസ്രായേലികളെയും കൊണ്ട് നിങ്ങൾ രാത്രി യാത്ര ചെയ്യണം കാരണം ഇന്നക്കും മുത്തബഊ നിങ്ങളെ പിൻപറ്റിയിട്ട് നിങ്ങളെ പിന്നാലെ ആളുകൾ വരുന്നുണ്ട് ഫിർഔനും കൂട്ടരും വരുന്നുണ്ട് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കണം എന്നുള്ളത് കൊണ്ടാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശക്തമായ എതിർപ്പ് വന്നു അവിടെ നിന്ന് നാട് വിട്ടു അങ്ങനെയാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പല പല യാത്രകളും അങ്ങനെ നടത്തിയിട്ടുണ്ട് മദിയനിലേക്ക് പോയി ശുഐബ് നബിയുടെ മോളെ വിവാഹം കഴിച്ചത് അതുപോലത്തെ യാത്രയാണ് ബനു ഇസ്രായേലികളെ അടിമച്ചങ്ങലയിൽ നിന്ന് ബന്ധനസ്ഥനായിരുന്ന ബനു ഇസ്രായേലികളെ മോചിപ്പിച്ചുകൊണ്ട് വിമോചന പോരാളിയായി മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്തി ചെങ്കടലിൽ ഒരു സമൂഹത്തിന്റെ ദാർഢ്യം അവസാനിപ്പിക്കപ്പെട്ട ഒരു യാത്രയും ഇതേപോലെ രാത്രിയിലാണ് അപ്പൊ രാത്രിയിൽ നിങ്ങൾ യാത്ര ചെയ്യും കാരണം ആരും നിങ്ങളെ പിന്നാലെ വരില്ല എന്നല്ല പറഞ്ഞു പക്ഷേ അള്ളാഹു പിന്നാലെ വിട്ടു ജനങ്ങളെ എന്നിട്ട് രക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു ചിന്തിച്ചു നോക്ക് അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുത്തു എങ്ങനെ നിങ്ങൾ രാത്രി പൊയ്ക്കോളാൻ പറഞ്ഞു രാത്രി പോയിട്ടും അള്ളാഹു ശത്രുക്കളെ പിന്നാലെ വിട്ടു എന്നിട്ട് രക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു കാരണം നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണം ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി ഞാൻ ചെയ്തോളാം അതാണ് ലവന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലറസക്കക്കും കമാ യുർസഖു തയറു തഗദൂഹി മാ സംബതറൂഹി ബിതാന പ്രഭാതമാകുമ്പോൾ ഒട്ടി വയറുമായി പോകുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾ വൈകുന്നേരം സായാഹ്നത്തിൽ കൂടുകളിലേക്ക് കളയുന്നത് നിറവയറുമായിട്ടാണ് നമുക്ക് ഇത് കണ്ടിട്ട് എന്നാ പിന്നെ പക്ഷികളെ പോലെ തവക്കുല് ചെയ്യാമെന്ന് ചിന്തിച്ചാൽ ചെയ്തോളീൻ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം ഈ ഹദീസ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോ എന്താ പറഞ്ഞത് ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ഏൽപ്പിക്കേണ്ട പ്രകാരം നിങ്ങൾ ഏൽപ്പിക്കണം ആ ഏൽപ്പിക്കേണ്ട പ്രകാരം അതെങ്ങനെയാണ് അതാണ് അടുത്ത് പറഞ്ഞ തഗുദു ഹിമാസ രാവിലെ ഒട്ടിയ വയറുമായിട്ട് പോകും അപ്പൊ തറൂഹു ബിത്താന രാത്രി നിറഞ്ഞ വയറുമായിട്ട് വരും ആ അപ്പൊ കൊള്ളാലോ അതെ പക്ഷെ നിങ്ങൾ ഒട്ടിയ വയറുമായിട്ട് പക്ഷികൾ പോകുന്നത് പോലെ നിങ്ങളും വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി പോകണം അപ്പൊ നിങ്ങൾക്ക് നിറഞ്ഞ വയറുമായി തിരിച്ചു വരാം അല്ലാതെ വീട്ടിൽ കയറി കഥകൂടെ ചിരുന്നാൽ പറ്റൂല അതാണ് ഹക്ക തവക്കുലി ചെയ്യേണ്ട പ്രകാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ പക്ഷികൾ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട് തവക്കുലിന് ഈ ഒരു ഹദീസ് എന്തിനാ പരിചയപ്പെടുത്തിയത് പക്ഷികൾ പക്ഷികളുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട് ആ ഡ്യൂട്ടിയാണ് അവര് രാവിലെ പോകുന്നത് അതിന്റെ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനി ഒന്നുകൂടെ ഞാൻ പറയാം അള്ളാഹു എന്തെങ്കിലുമൊക്കെ സൗഭാഗ്യങ്ങൾ തരും നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ ചെയ്യണം എന്തുകൊണ്ടെന്നറിയോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല പരീക്ഷിച്ചു ജനങ്ങൾ മുഴുവനും നൂഹ് നബിയെ കാണുമ്പോ ചെവിയില് ഈ വിരള് തിരികെ കയറ്റിയിട്ട് ഓടുമായിരുന്നു നിന്റെ ഒന്നും പ്രസംഗമൊന്നും എനിക്ക് കേൾക്കേണ്ടടാന്ന് പറഞ്ഞിട്ട് ഓടുമായിരുന്നു അന്ന് തുടങ്ങിയ സമൂഹം ഇന്നുണ്ടല്ലോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മളിപ്പോ ഒരു നാട്ടിലെ വിശുദ്ധ ഖുർആൻ പറയാൻ പോയാൽ എത്ര ആളുണ്ടാവും നേരെ മറിച്ച് ഏതെങ്കിലും ഒരു സിനിമാ നടൻ വന്നാൽ അദ്ദേഹം വന്ന് എന്തെങ്കിലുമൊക്കെ പൊട്ടാസ് വെച്ചിട്ട് പോയാൽ എത്ര ആളുകളാ കൂടുക അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം ഒരു സമൂഹത്തിന് ഇപ്പോഴും ഖുർആൻ അരോചകമാണ് എന്നാണ് ഹദീസുകൾ അരോചകമാണ് എന്നാണ് ദീൻ പഠിക്കാൻ നമ്മൾ ഒരു വേദിയിൽ പോയി നമുക്കറിയാത്തൊരു കാര്യം പഠിച്ചിട്ട് നമ്മൾ അവിടെ എഴുന്നേറ്റ് പോകുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോ ഇനി അറിയാത്ത കാര്യങ്ങൾ അല്ല പഠിപ്പിച്ചു കൊടുക്കും അത് അല്ലാഹുവിന്റെ ശൈലിയാണ് നമ്മൾ പഠിക്കില്ല അതുകൊണ്ട് അല്ല പഠിപ്പിക്കില്ല പഠിച്ചാലും പോരാ അമലി ചെയ്താലേ അടുത്തത് പഠിപ്പിക്കുള്ളൂ നമ്മൾ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല അമലി ചെയ്യണം അല്ലാഹു എനിക്കും സംഘാടകർക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നൂഹ് നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല പരീക്ഷിച്ചു നൂഹ് നബിയോട് പറഞ്ഞു എന്താ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവന്ന് ഒരു കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പൊ ആളുകൾ പറഞ്ഞടാ യവൻ എന്ത് ഭ്രാന്താ ആദ്യം ഭ്രാന്തെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയത് ഭാര്യയായിരുന്നു നൂഹ് നബിക്ക് ഭ്രാന്തെന്ന് പറഞ്ഞ് ആദ്യം പുറത്തു വന്നാരൻ സ്വന്തം കെട്ടിയോള്
അപ്പൊ കുടുംബത്തിൽ നിന്ന് തുടങ്ങി ശത്രുത. ഇത് ഇയാൾക്ക് വട്ടാണ്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ഈ കപ്പൽ ഉണ്ടാക്കേണ്ടത് വെള്ളത്തിലല്ലേ കപ്പൽ ഉണ്ടാക്കേണ്ടത്? അല്ലെങ്കിൽ താഴ്ന്ന ഭാഗത്തല്ലേ കപ്പൽ ഉണ്ടാക്കേണ്ടത്? എന്തിനാണ് ഈ കാണുന്ന പർവ്വതത്തിന്റെ മുകളിൽ കപ്പൽ ഉണ്ടാക്കുന്നത്? അല്ലാഹ് കാണിച്ചു കൊടുത്തു, വെള്ളം അടുപ്പിൽ നിന്ന് പൊട്ടി ഒഴുകി. അവരുടെ പാകം ചെയ്യുന്ന അടുപ്പിൽ നിന്ന്, വഫാറത്തന്നൂർ അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകി. അവസാനം വെള്ളം ഉയർന്നുയർന്നുയർന്ന് മുകളിൽ നിന്ന് മഴ പെയ്യുന്നു, താഴെ ഭൂമിയിൽ നിന്ന് വെള്ളം വരുന്നു. ഇങ്ങനെ മുകളിലും താഴെയും വെള്ളമായി അവസാനം പർവ്വതത്തിന്റെ ഏറ്റവും മുകളിൽ വരെ വെള്ളമെത്തി. അതിന്റെ അടിയിൽ ഉണ്ടായിരുന്നവരെല്ലാവരും നശിച്ചു. അവസാനം പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് കപ്പൽ നിർമ്മിച്ച നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി. പറഞ്ഞതാണ് കപ്പൽ നിർമ്മിക്കുനോ നബിയേ, എന്റെ എഞ്ചിനീയറിംഗിൽ ഞാനാണ് എഞ്ചിനീയർ, എന്റെ മേൽനോട്ടത്തിൽ നിങ്ങൾ കപ്പൽ നിർമ്മിക്കൂ. വഹീന, എന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ, ഞാൻ പറയും പോലെ നിങ്ങൾ നിർമ്മിക്കണേ. വലാ തുഖാതിബ്നി ഫില്ലദീന ലലമൂ ഇന്നഹും മുഗ്റഖൂ, മുങ്ങിപ്പോകാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തിനെ പറ്റി എന്നോട് നിങ്ങൾ തർക്കിച്ച് നിൽക്കാൻ നിൽക്കരുത്. അല്ലാഹു അക്ബർ. എന്താ പറഞ്ഞത്? കപ്പലിൽ ഉടനെ കയറിക്കോളണം, കപ്പലിൽ ഉടനെ കയറണം. കപ്പൽ നിർമ്മിക്കേണ്ടത് എന്റെ മേൽനോട്ടത്തിലും എന്റെ നിർദ്ദേശത്തിലുമാകണം. ആ കപ്പൽ ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ നിങ്ങൾ കയറണം. ആവശ്യമില്ലാത്ത ഒരു സമൂഹത്തെ കൂടെ നിങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? വാശി പിടിച്ചുകൊണ്ട് നിന്നാൽ നശിച്ചു പോകും. മനസ്സിലായ കാര്യങ്ങൾ? നമ്മളൊരു കാര്യം പറയുമ്പോ എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്താൽ നശിച്ചത് തന്നെ. അതുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളവരുടെ മുമ്പിൽ അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ ഫളൽ കൊണ്ട് ഞാൻ എന്നെ പുകഴ്ത്തുന്നതല്ല, 10,000 പേര് ഒരുമിച്ച് കൂടുന്ന വേദിയുണ്ട്, 5,000 പേര് ഒരുമിച്ച് കൂടുന്ന വേദിയുണ്ട്, 50 പേര് ഒരുമിച്ച് കൂടുന്ന വേദിയുണ്ട്. ഈ 50 പേരൊരുമിച്ച് കൂടുന്ന വേദിയിലും 5,000 പേരും 10,000 പേരും ഒരുമിച്ച് കൂടുന്ന വേദിയിലും എന്റെ പ്രസംഗം ഞാൻ ഒരുപോലെ തന്നെ പ്രസംഗിക്കുള്ളൂ. കാരണം എന്താ? വരാത്തൊരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ അവരുടെ അസാന്നിധ്യത്തെ ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് വന്ന മഹാന്മാരായ നിങ്ങൾ മഹാന്മാരാണ്. കാരണം എന്താണ്? ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ജോലിയുണ്ട്, വീട്ടിൽ പോയി എന്തെല്ലാം ചെയ്യാം. അപ്പൊ നിങ്ങളിവിടെ വെറുതെ വന്നിരിക്കുന്നത്, ഇവിടെ പായസം കൊടുക്കണില്ല, ഇവിടെ കോഴിക്കുഞ്ഞിനെ കൊടുക്കുന്നില്ല, ഇവിടെ വാഴക്കൈ വാഴക്കന്ന് കൊടുക്കുന്നില്ല, ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ എന്താ നിങ്ങൾക്ക് തരുന്നത്? വിശുദ്ധ ഖുർആൻ എന്റെ നാവിലൂടെ അള്ളാഹു നിങ്ങളോട് പറയുന്നു. അത് നിങ്ങൾ കേൾക്കാൻ വേണ്ടി വന്ന നിങ്ങളെല്ലാം തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. അള്ളാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ. ഇപ്പൊ ഇവിടെ ഇരുന്ന് മരിച്ചാൽ നമുക്ക് അള്ളാഹു തരുന്നത് സ്വർഗമാണ്. കാരണം എന്താണ്? ദീൻ പഠിക്കുന്നതിനു വേണ്ടി മജ്ലിസിലേക്ക് കടന്നുപോയി ആ വഴിയിൽ മരണപ്പെട്ടാൽ അവന് സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.